വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. മിന്നൽ വാർത്ത ആരംഭിക്കുന്നു. സ്വാഗതം. കോവളത്ത് വിദേശ വനിതയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി നാളെ. കൊല്ലപ്പെട്ട വനിതയുടെ സഹോദരിക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പഞ്ചാബ് നാഷണൽ ബാങ്ക് പണത്തട്ടിപ്പ് കേസിന് പിന്നിൽ താൻ മാത്രമല്ലെന്ന് മുൻ മാനേജർ എം പി റിജിൽ. ബാങ്ക് അധികാരികളും കോർപ്പറേഷനും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ. 21 കോടിയുടെ ഇടപാടുകളിലാണ് തട്ടിപ്പ് നടന്നതെന്ന് പ്രോസിക്യൂഷൻ. റിജിലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 8-ാം തീയതിയിലേക്ക് മാറ്റി. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം ബാങ്കിൽ പരിശോധന നടത്തുന്നു. പണത്തട്ടിപ്പ് കേസിൽ സിബിഐ വിവരശേഖരണം നടത്തി. തട്ടിപ്പ് വിവരം ബാങ്ക് അധികൃതർ സിബിഐയെയും ആർബിഐയെയും അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. 18 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് സൂചന. തുക പിൻവലിച്ച മുൻ മാനേജർ റിജിൽ ആദ്യം പിതാവിന്റെ അക്കൌണ്ടിലേക്കും പിന്നീട് സ്വന്തം അക്കൌണ്ടിലേക്കും മാറ്റിയെന്നും കണ്ടെത്തൽ. നിയമസഭാ സമ്മേളനത്തിന്റെ 1-ാം ദിനം പ്രക്ഷുബ്ധം. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിഷേധം പിൻവാതിൽ നിയമനവും വിഴിഞ്ഞം സമരവും ഉന്നയിച്ച്. അനധികൃത നിയമനം സംഘടിതമായ വ്യാജ പ്രചാരണമെന്ന് എം പി രാജേഷ്. എൽ സർക്കാർ ഉദ്യോഗാർത്ഥികളോട് അനീതി കാട്ടിയെന്ന് വരുത്തി തീർക്കുന്നു. 1-ാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇത് നടക്കുന്നുവെന്നും മന്ത്രി. വ്യത്യാസക്കാരൻ എന്ന് പറയുന്നയാൾ കിട്ടിയിട്ടില്ല എന്നും പറയുന്ന ഒരു കത്തിനെ ചൊല്ലിയിട്ടാണ് ഈ പ്രചരണം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 190,000 പിൻവാതിൽ നിയമനങ്ങൾ നടന്നെന്ന് പി സി വിഷ്ണുനാഥ്. ദേശീയ നിരക്കിനേക്കാൾ തൊഴിലില്ലായ്മ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനത്താണ് പിൻവാതിൽ നിയമനം നടക്കുന്നത്. ഭരിക്കുന്ന പാർട്ടി പിൻവാതിൽ നിയമനത്തിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു. സംവരണ തത്വങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ നിയമനങ്ങളെന്നും വിഷ്ണുനാഥ്. ഏതാണ്ട് 190,000 പിൻവാതിൽ നിയമനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പ്രസക്തി എന്താണ് സാർ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തികളാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നിയമസഭ നിയന്ത്രിക്കാനുള്ള താൽക്കാലിക സ്പീക്കർമാരുടെ പാനലിൽ മുഴുവൻ വനിതകൾ. ഭരണപക്ഷത്ത് നിന്ന് യു പ്രതിഭ, സി കെ ആശ എന്നിവരാണുള്ളത്. പ്രതിപക്ഷത്ത് നിന്ന് കെ കെ രമയും പാനലിൽ ഇടം പിടിച്ചു. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് പാനലിൽ മുഴുവൻ വനിതകൾ വരുന്നത്. സ്പീക്കർ എ എൻ ഷംസീറാണ് വനിതകൾ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. സ്പീക്കർ സ്ഥാനത്തെത്തിയ ശേഷം എ എൻ ഷംസീറിന് ഇന്ന് ആദ്യ സഭാദിനം. സഭാ നടപടികൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കരുതുന്നതായി എ എൻ ഷംസീർ. ഗവർണർമാർ 1 മാസം 25 ദിവസമെങ്കിലും ചുമതലയുള്ള സംസ്ഥാനത്തുണ്ടാകണമെന്നാണ് മാർഗനിർദ്ദേശം. ആ മാർഗനിർദ്ദേശം പാലിക്കാതെ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇക്കഴിഞ്ഞ നവംബർ മാസം 20 ദിവസവും ഗവർണർ സംസ്ഥാനത്തിന് പുറത്താണ്. ഈ വർഷം ഇതുവരെ 143 ദിവസം കേരളത്തിന് പുറത്ത് യാത്രയിലായിരുന്നു. 2021 സംസ്ഥാനത്തിന് പുറത്ത് യാത്ര ചെയ്തത് 88 ദിവസം. ഗവർണറുടെ അമിത യാത്ര ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി ഇടപെട്ടെങ്കിലും വകവയ്ക്കാതെ ഗവർണർ. കഴിഞ്ഞ 4 വർഷം ഗവർണറുടെ യാത്രയ്ക്കായി ചെലവിട്ടത് 46.55 ലക്ഷം രൂപ. 2020-21 സാമ്പത്തിക വർഷം 5.34 ലക്ഷം രൂപ ചെലവാക്കിയ ഗവർണർ തൊട്ടടുത്ത വർഷം 11 ലക്ഷം രൂപ ചെലവിട്ടു. ഈ വർഷം ഇതുവരെ യാത്രയ്ക്ക് ചെലവഴിച്ചത് 11.63 ലക്ഷം രൂപ. ഗവർണർക്കൊപ്പം പോകുന്ന ഉദ്യോഗസ്ഥരുടെ ചെലവ് കൂടാതെയാണ് കണക്കുകൾ. പേവിഷ പ്രതിരോധ വാക്സിൻ സർക്കാർ വാങ്ങിക്കൂട്ടിയതല്ലാതെ നായ്ക്കൾക്ക് കുത്തിവച്ചില്ല. 2020-21 മൃഗസംരക്ഷണ വകുപ്പ് വാങ്ങിയത് 6 ലക്ഷം ഡോസ് വീതം. നായ്ക്കൾക്ക് നൽകിയത് ശരാശരി 50,000 കുറവ് കുത്തിവയ്പ് മാത്രം. സർക്കാരിന്റെ ഗുരുതര വീഴ്ച സഹായിക്കുന്നത് വാക്സിൻ ഉൽപ്പാദക കമ്പനികളെ. മാതൃഭൂമി ന്യൂസ് അന്വേഷണം. തുടർച്ചയായി പുലി ഇറങ്ങുന്ന പത്തനംതിട്ട കലഞ്ഞൂരിൽ ഇന്ന് കൂട് സ്ഥാപിച്ചേക്കും. തീരുമാനമെടുക്കുന്നതിന് കോന്നി DFO കൂടി ഉൾപ്പെട്ട പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തി. ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. ഇന്നലെ പകലും രാത്രിയിലുമായി പുലിയിറങ്ങിയ മേഖലകളിൽ വനംവകുപ്പ് സംഘം പരിശോധന തുടരുകയാണ്.
പമ്പ നീരേറ്റുപുറം ജലമേളയ്ക്കിടെ പോലീസിന്റെ രണ്ട് വയർലെസ് സെറ്റുകൾ നഷ്ടപ്പെട്ടു. ഇവ കണ്ടെത്താൻ പോലീസ് മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടി. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഗ്രാമത്തിലെ റോഡിലൂടെ നടന്നു പോകുന്ന സംഘത്തിൽ കുട്ടികളടക്കം 25 ഓളം ആനകളാണുള്ളത്. രണ്ട് ദിവസം മുമ്പ് പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധം തണുപ്പിക്കാൻ മന്ത്രി എം ബി രാജേഷ് വിളിച്ച യോഗം ഇന്ന്. യോഗത്തിൽ സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ കക്ഷികളുടെ ജില്ലാ ഭാരവാഹികൾക്കാണ് ക്ഷണം. വൈകിട്ട് 5 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് ചർച്ച. കത്ത് വിവാദത്തിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ വ്യാജ കത്താണെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വി ഡി സതീശൻ. മേയറുടെ കത്ത് യു ഡി എഫ് പുറത്തുകൊണ്ടുവന്നതല്ല, സി പി എമ്മിനുള്ളിലെ തർക്കം കാരണം പാർട്ടി ഗ്രൂപ്പുകളിലൂടെ പുറത്തു വന്നതാണ്. മന്ത്രി പറഞ്ഞതിന്റെ ആധികാരികത വ്യക്തമാക്കണമെന്നും സതീശൻ. കോട്ടയം ഡി സി സിയിൽ ശശി തരൂരിനെതിരെ രൂക്ഷ പരാമർശങ്ങൾ ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ സോണിയാഗാന്ധിയുടെ അടുക്കളയിലെ പാത്രം കഴുകി പാർലമെന്റ് സീറ്റ് വാങ്ങിയ ആളല്ല നാട്ടകം സുരേഷ് എന്നായിരുന്നു പോസ്റ്റിലെ ഉള്ളടക്കം. എന്നാൽ പോസ്റ്റ് വന്നത് ഡി സി സിയുടെ ഔദ്യോഗിക പേജിലല്ലെന്ന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ്. ശശി തരൂർ വിഷയം രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യുമെന്ന് കെ മുരളീധരൻ. തരൂർ ഇതുവരെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടിക്ക് മുതൽക്കൂട്ടാണ്. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. ഏകീകൃത കുർബാന തർക്കത്തിൽ സിനഡ് തീരുമാനം നടപ്പാക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത. കത്തീഡ്രലിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഏകീകൃത കുർബാന നടപ്പാക്കാനാണ് തനിക്ക് ലഭിച്ച നിർദ്ദേശം. എറണാകുളം അങ്കമാലി അതിരൂപത കാര്യാലയം പ്രതിഷേധങ്ങൾക്കുള്ള വേദിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ്. 93 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, മുൻ കോൺഗ്രസ് നേതാക്കളായ അൽപേഷ് താക്കൂർ, ഹാർദിക് പട്ടേൽ, കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ജിഗ്നേഷ് മേവാനി എന്നിവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഹമ്മദാബാദ് റാണിപ്പിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സമാധാനപരമായി തെരഞ്ഞെടുപ്പുകൾ നടത്തിയതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി. चुनाव का संचालन करने की एक महान परंपरा विकसित की है और उसका एक उत्तम उदाहरण इस चुनाव में भी नजर आया. मैं इलेक्शन कमीशन का भी हृदय से अभिनंदन करता हूं. വിഴിഞ്ഞം സമരം തീർപ്പാക്കാൻ സമവായ നീക്കവുമായി സർക്കാർ. വൈകിട്ട് 5 മണിക്ക് മന്ത്രിമാരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. വിഴിഞ്ഞം സമരത്തിലെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കെ സി ബി സി. മുഖ്യമന്ത്രി ക്രിയാത്മകമായി പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രശ്നത്തിന് പ്രത്യേക ജാതി നിറം കൊടുക്കുന്നത് സമരത്തെ ലഘൂകരിച്ച് കാണാനെന്നും കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി മാതൃഭൂമി ന്യൂസിനോട്. ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും എത്രയും വേഗം അത് പരിഹരിക്കപ്പെടും. മുഖ്യമന്ത്രി അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം വിഷയം പൊതുപ്രശ്നമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ഏതെങ്കിലും മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ലിത്. വിഴിഞ്ഞത്തെ ജനങ്ങളുടെ അവസ്ഥ അത്ര ദയനീയമാണെന്ന് കാണണം. പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട സമയത്ത് പരിഹരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. എന്നാലും ഇന്നത്തെ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകകപ്പിൽ തകർപ്പൻ വിജയമായി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ സെനഗലിനെ ഏകപക്ഷീയമായ 3 ഗോളിനാണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ചത്. ക്വാർട്ടറിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും നേർക്കുനേർ വരും. ലോകകപ്പിൽ ആധികാരിക വിജയമായി ഫ്രാൻസ് ക്വാർട്ടറിൽ പോളണ്ടിനെ 1-0
മൂന്ന് ഗോളിന് തകർത്താണ് നിലവിലെ ചാമ്പ്യൻമാർ മുന്നേറിയത്. എംബാപ്പെ ഇരട്ട ഗോളുമായി തിളങ്ങി. ഫ്രാൻസിനായി ഏറ്റവും ഗോൾ നേടിയ താരമെന്ന റെക്കോർഡിനി ഒളിവർ ജിറൂദിന്റെ പേരിൽ. പോളണ്ടിനെതിരെ സ്കോർ ചെയ്തതോടെയാണ് ജിറൂദ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ദേശീയ ടീമിനായി 117 മത്സരങ്ങളിൽ നിന്ന് 52 ഗോളുകൾ നേടിയ ജിറൂദ് തിയറി ഹെൻറിയുടെ പേരിലുള്ള റെക്കോർഡാണ് മറികടന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. റോഡ് വികസനത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ച് മുഖ്യമന്ത്രി. കേരളത്തിലെ പ്രധാന പദ്ധതിയാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്രം ഇക്കാര്യത്തിൽ ആവശ്യമായ സഹകരണം നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. KGF കാന്താര സിനിമകളുടെ നിർമ്മാതാക്കളായ ഹംബാലെ ഫിലിംസ് ആദ്യ തമിഴ് ചിത്രം പ്രഖ്യാപിച്ചു. രഘുതാത്ത എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കീർത്തി സുരേഷും MS ഭാസ്കറുമാണ്. സുമൻകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ജയ് ഭീം സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നിർമ്മാതാവ് രാജശേഖർ പാണ്ഡ്യൻ. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ജ്ഞാനവേൽ സംവിധാനം ചെയ്ത ജയ് ഭീം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അഡ്വക്കേറ്റ് ചന്ദ്രുവായി സൂര്യ വീണ്ടും എത്തുമെന്നാണ് നിർമ്മാതാവായ രാജശേഖർ ഉറപ്പു നൽകുന്നത്. വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യ ചിത്രമായ സ്വയംവരത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നു. ഡൽഹിയിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സെന്ററിൽ ഇന്നു മുതൽ അടൂരിന്റെ തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. വിഖ്യാത ഫ്രഞ്ച് സാഹിത്യകാരൻ ഡൊമിനിക് ലാപ്പിയർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെ അടിസ്ഥാനമാക്കി ലാരി കോളിൻസിനൊപ്പം ചേർന്ന് രചിച്ച സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ഏറെ പ്രശസ്തമാണ്. കൊൽക്കത്തയിലെ റിക്ഷക്കാരുടെ ജീവിതം പറഞ്ഞ സിറ്റി ഓഫ് ജോയും ജനപ്രിയ കൃതിയാണ്. റഷ്യയിലെ കാസ്പിയർ കടൽ തീരത്ത് 2500 സീലുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. 700 എണ്ണം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ സീലുകളുടെ മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് TRS നേതാവ് കവിതാ റാവു. മുൻ നിശ്ചയിച്ച പരിപാടികൾ മൂലം December 6 CBIക്ക് മുന്നിൽ ഹാജരാകാനാകില്ലെന്ന് മറുപടി. ജമ്മുകശ്മീരിൽ സൈന്യം പോലീസുമായി ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനകളിൽ വെടിയുണ്ടകളും തോക്കുകളും പിടിച്ചെടുത്തു. കിഷ്ട്വാർ ജില്ലയിലാണ് തിരച്ചിൽ നടത്തിയത്. അതിർത്തി പ്രദേശത്ത് സമാന രീതിയിൽ സൈന്യത്തിന്റെ തിരച്ചിൽ തുടരുകയാണ്. K4 ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കാൻ തദ്ദേശ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BPL വിഭാഗത്തിന് ആദ്യം നൽകുകയാണ് ലക്ഷ്യം. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഇതുവരെ 3 ലക്ഷത്തിലധികം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി. മുൻമന്ത്രി സജി ചെറിയാനെതിരായ കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ഇന്ന് കോടതിയെ സമീപിക്കും. ഭരണഘടനയ്ക്കെതിരായ പരാമർശങ്ങൾ സംബന്ധിച്ച കേസിലാണ് പോലീസിന്റെ നീക്കം. തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാകും അപേക്ഷ നൽകുക. പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കാൻ കഴിയുന്ന വിധം റേഷൻ കടകളെ മാറ്റുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കെ സ്റ്റോർ എന്ന നിലയിലുള്ള പ്രവർത്തനവും പരിഗണനയിലുണ്ട്. റേഷൻ കടയിൽ പച്ചരി ലഭ്യത കൂട്ടാൻ കാരണം കേന്ദ്രം കൂടുതലായി അരി വിതരണം ചെയ്തതുകൊണ്ടാണ്. അതിനാൽ സംസ്ഥാനത്തിന് അതേ വിതരണം ചെയ്യാൻ കഴിയൂ എന്നും മന്ത്രി. വിഴിഞ്ഞ വിഷയത്തിൽ സമവായം വേണമെന്ന് ശശി തരൂർ. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നും തരൂർ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാടൻ കുതിപ്പ് തുടരുന്നു. ഇന്ന് 3 മെഡൽ കൂടി നേടിയതോടെ സ്വർണ്ണ നേട്ടം 16 ഉയർത്തി. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 1500 മീറ്ററിലായിരുന്നു പാലക്കാടിന്റെ നേട്ടം. ശബരിമലയിൽ ഇന്നും നാളെയും കർശന സുരക്ഷ ഒരുക്കുമെന്ന് കേന്ദ്രസേനയും പോലീസും. കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമേ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. എല്ലാ മേഖലകളിലും നിരീക്ഷണ സംവിധാനങ്ങൾ ഉറപ്പാക്കാനും തീരുമാനം. PSC നിയമനത്തെക്കുറിച്ച് സർക്കാർ പറഞ്ഞത് തെറ്റായ കണക്കുകളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ CPM നടത്തുന്നത് സമാന്തര റിക്രൂട്ട്മെന്റാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നിയമനം നടത്താത്തത് എന്തുകൊണ്ടാണെന്നും VD സതീശൻ.
മാലിന്യ നിർമാർജ്ജന പദ്ധതികൾ എവിടെ നടപ്പാക്കാൻ ശ്രമിച്ചാലും സ്വാഭാവിക എതിർപ്പുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെരിങ്ങമലയിൽ മാലിന്യ പ്ലാന്റ് പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. പ്ലാന്റ് വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത് ശരിയല്ല. നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും പദ്ധതി നടപ്പാക്കണമെന്ന് ചിന്തിക്കുന്നു. അതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി. കോടിയേരി ബാലകൃഷ്ണൻ സമാനതകളില്ലാത്ത നേതാവാണെന്ന് സ്പീക്കർ എൻ ഷംസീർ. നിയമസഭയ്ക്കകത്തും പുറത്തും ഒരേപോലെ ശോഭിച്ച നേതാവാണ്. എണ്ണീറ്റ യന്ത്രം പോലെ സംഘടനയെ ചലിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, എതിരാളികളേ ഉള്ളൂ എന്ന് മാതൃക കാട്ടിയ നേതാവാണ് കോടിയേരിയെന്നും സ്പീക്കർ. തൃത്താല പരതൂർ കുളമുക്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 25 വയസ്സുള്ള സുരഭിയാണ് തൊട്ടടുത്ത വീട്ടിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുരഭിയെ ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു. കോഴിക്കോട് മണക്കടവിൽ മയക്കുമരുന്ന് കേസിലെ പ്രതികളുടെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിനിടെ വീണ്ടും മയക്കുമരുന്ന് പിടികൂടി. MDMA, കൊക്കെയിൻ, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് എന്നിവയാണ് പിടികൂടിയത്. പ്രതികൾക്ക് മയക്കുമരുന്ന് എത്തിച്ച മുഹമ്മദ് അൻസാരി എന്ന ഇടനിലക്കാരനും പിടിയിൽ. മലപ്പുറം കൊണ്ടോട്ടിയിൽ തലതിരിഞ്ഞ റോഡ് പണി. ടാറിങ് പൂർത്തിയാകുമ്പോഴേക്കും റോഡിൽ നിൽക്കുന്നത് 300 മരങ്ങൾ. മരമുറിക്ക് കരാറുകാരെ കിട്ടാത്തതുകൊണ്ട് ആദ്യം റോഡ് പണി കഴിച്ചെന്ന് വിശദീകരണം. കിഫ്ബിയുടെ 122 കോടി ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡിലാണ് അശാസ്ത്രീയ പണി. ആലപ്പുഴയിലെ RSS പ്രവർത്തകൻ രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി. കേസിൽ ആദ്യമായാണ് പ്രതികളെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നത്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ യുവാവിന്റെ മൃതദേഹം വീട്ടു പരിസരത്ത് കണ്ടെത്തി. വലോടിയിലെ പ്രിയേഷിന്റെ മൃതദേഹമാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. അവധിക്കാലം ചെലവിടാൻ ഓസ്ട്രേലിയ എത്തിയ നടൻ മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് വീഡിയോ വൈറലാകുന്നു. സിഡ്നിയിൽ നിന്ന് ആരംഭിച്ച കാർ യാത്ര കാൻബറയും മെൽബണും പിന്നിട്ട് ടാസ്മാനിയെത്തിയപ്പോൾ 2300 കിലോമീറ്ററാണ് മമ്മൂട്ടി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു തീർത്തത്.